ചാടിയോ? എപ്പ ചാടിന്ന് ചോദിച്ചാ മതി. നമ്മുടെ ബന്ധുക്കളെ ലാഭം മാത്രം കൊതിച്ച് ചില കർഷകർ കീടനാശിനി അടിച്ച് വിഷമയമാക്കിയതിനാൽ നമ്മുടെ വെയിറ്റ് ഒക്കെ പോയി. വാങ്ങാൻ പലർക്കും ഇപ്പൊ വിഷമാ. അത് നിനക്കൊട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നതാ. എനിക്കൊരു 5 കിലോ വെയിറ്റ് കാണും. മണ്ടച്ചാരെ, ആ വെയിറ്റ് അല്ല. മുമ്പൊക്കെ നമുക്ക് വലിയ ഡിമാൻഡ് ഇല്ലായിരുന്നോ? ശരിയാ, എനിക്ക് വലിപ്പമുള്ളതുകൊണ്ട് മുട്ടൻ ഡിമാൻഡും, നീ ഭീകരി ആയതുകൊണ്ട് ഭീകര ഡിമാൻഡും. കഷ്ടം. പൊണ്ണത്തടിയന്മാർക്ക് ബുദ്ധിയില്ലാന്ന് പറയുന്നത് ചുമ്മാ അതല്ല. ഓഹോ, നിനക്ക് വലിയ ബുദ്ധിയാണല്ലോ. ഡേയ് ഭീകരി, ബുദ്ധിക്കിരിക്കാൻ മിനിമം 1.5 സെന്റിമീറ്റർ സ്ഥലമെങ്കിലും വേണ്ടേ? ഇത് മത്തങ്ങയല്ല, പോത്തങ്ങയാ, വെറും പോത്ത്. ഡേയ്, നമ്മളെ ആരോ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എടാ പൊത്തങ്ങേ, പേടിയുണ്ടെങ്കിൽ നീ എന്റെ പിറകിൽ ഒളിച്ചോ. ആ ഇവന്മാരെ ഒന്ന് പേടിപ്പിക്കാം. അയ്യോ, അല്ല, ഞാനും നിങ്ങളോടൊപ്പം ചാടി പോന്നതാ. നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. അയ്യോ, പേടിപ്പിക്കാനായിരുന്നോ? നീ ഞങ്ങളെ ചിരിപ്പിച്ച് കൊല്ലും. മദ്ദളം പോലത്തെ മത്തങ്ങയൊന്ന് വീണാലേ ഇതിനേക്കാ ചിരിക്കും. എടേ, ചുമ്മാ വഴക്കടിക്കാതെ വാ, പോവാം. ഞാനും ഉണ്ടേ, ഞാനും ചാടി പോന്നതാ നിങ്ങളുടെ പിറകെ. ചാടിയെന്നോ? ചാടിയാ നീ താഴെ എത്തുമ്പോ പ്ലക്കേന്നങ്ങ് പ്ലിങ്ങിപ്പോവില്ലേ? ഏയ്, ഇത് ഉരുണ്ടുരുണ്ട് പോന്നതായിരിക്കും. എന്റെ കൂടെ ഒരാള് കൂടി ഉണ്ട്, നാണക്കാരനാ പുള്ളി. എന്നിട്ട് ആളെവിടെ? എടാ നാണക്കാരാ, കുട്ടാ, വാ 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 വാ. പച്ചക്കറിക്കുട്ടന്മാരെ, പച്ചക്കറിക്കുട്ടന്മാരെ, നിങ്ങൾ എല്ലാരും എങ്ങോട്ടാ? ബോറടിച്ചപ്പോ ഇറങ്ങിയതാ. അയൽനാട്ടിന്ന് അമിത കീടനാശിനി പ്രയോഗിച്ച പച്ചക്കറികൾ വരുന്നു. അതുകൊണ്ട് നാട്ടുകാരായ ഞങ്ങളെയും പലർക്കും വേണ്ടാതായി. കുരുവിപ്പെണ്ണേ, നീ എങ്ങോട്ടാ? എന്റെ മക്കൾക്ക് ചിറക് വന്നു, ആദ്യമായി പറക്കാൻ പോയിരിക്കുക. അവരെ നോക്കി പോകുവോ? ഞാൻ കാക്കയോ പരുന്തോ വരുമ്പോ രക്ഷപ്പെടാൻ അവർ നന്നായി പറന്ന് പഠിക്കട്ടെ. നിയന്ത്രണം തെറ്റി വല്ല മരത്തിൽ നിന്ന് ഇടിച്ചാലോ? എഞ്ചിൻ തകരാറ് വന്ന് വല്ല പാറപ്പുറത്തും വീണാലോ? സൂക്ഷിക്കണേ. അതിനിത് വിമാനമല്ല, കിളിക്കുഞ്ഞുങ്ങളാ. മണ്ടം മത്തങ്ങ, ഈ മത്തങ്ങച്ചേട്ടന്റെ ഒരു കാര്യം. അവർ വഴിതെറ്റി എവിടേക്കോ പറക്കുന്നുണ്ടാവും. ഞാൻ പോയി നോക്കട്ടെ കൂട്ടുകാരെ. എന്നാ ശരി കുരുവിപ്പെണ്ണെ, നീ നിന്റെ കുരുവിക്കുഞ്ഞുങ്ങളെല്ലാം വേഗം കണ്ടെത്തട്ടെ. കിളികളെല്ലാം പറക്കും, നമ്മൾ പറക്കില്ല. എന്താണെന്നറിയാവോ? നമുക്ക് ചിറകില്ല. ശരിയാ ശരിയാ, ചിറകുണ്ടെങ്കിലും പറക്കാത്തൊരു ബിരുദനുണ്ട്. അതാരാണെന്നറിയാവോ? അതാരാ? അയാളെ പറ്റി ഞാനൊരു കടങ്കഥ പാട്ട് പാടാം. ദാ കേട്ടോ. ഒറ്റ ചിറകൻ ഒറ്റ കയ്യൻ, ഒറ്റയ്ക്കാണേലൊക്കില്ല, കയ്യിലൊരാള് പിടിക്കാനുണ്ടേൽ ഒറ്റ ചിറകതി വീശിയിടും. ഷടാ, ഒറ്റ ചിറകുണ്ടായിട്ടും ഒട്ടും പറക്കാത്ത ഈ വീരൻ ആരാ? അതാരാ? തോറ്റോ? തോറ്റേ. പറക്കാനാകാത്ത ആ ഒറ്റ ചിറകനാണ് വിശറി. അത് ശരിയാണല്ലോ. ഓ, ഈ മത്തങ്ങാ ചേട്ടന് എന്തൊക്കെ അറിയാം? പിന്നല്ലാതെ ഞാൻ ആരാണെന്നാ എന്റെ വിചാരം? നിന്റെയൊക്കെ വിചാരം? അയ്യോ, കല്ലില് കാല് തട്ടിയേ. ഔ, നടക്കുമ്പോഴേ വഴിയെ നോക്കി നടക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ പറ്റും. അയ്യോ, ഞാൻ പോയേ. അയ്യോ, മത്തങ്ങ ചേട്ടനെ കാണാനില്ല. അതെ, ഞാൻ ഇവിടെ ഉണ്ട്. തക്കാളിയെ ഉപദേശിച്ച ആള് ഇപ്പൊ കുഴിയിൽ വീണ. ഇങ്ങോട്ട് കേറി വാ. സൂക്ഷിച്ചു
ഞാൻ കുഴിയുടെ അളവൊന്നും എടുത്തതാ, അല്ലാതെ മനസ്സിലായി. ഈ കുഴി ഇങ്ങനെ ഇവിടെ ഇട്ടാ ശരിയാവില്ല, അല്ലെങ്കിൽ ഇനി ഇതുവഴി വരുന്നവരൊക്കെ അളവെടുക്കും. ഡേ ഡേ ഡേ, കളിയാക്കാതെടേ, ഒരവതെല്ലാം ഏത് മത്തങ്ങയ്ക്കും പറ്റും, എനിക്കൊന്ന് പറ്റി അത്രേ ഉള്ളൂ. അല്ല, ഈ കുഴിയുടെ ഇട്ടേക്കരുതെന്ന് പറഞ്ഞ നമ്മൾ പിന്നെ ഈ കുഴി എടുത്തോണ്ടങ്ങ് പോണോ? എന്നെ അങ്ങ് കൊല്ല് കൊല്ല്. എന്റെ മത്തങ്ങാ ബ്രോ, നമ്മൾ ഈ കുഴി മൂടണമെന്നാണ് പറഞ്ഞത്, അല്ലേലേ ഇനി ഇതിലെ വരുന്നവർ ഇതിൽ വീഴും. അതുകൊണ്ടാ ശരിയാ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഒരവസരമാ. നമുക്കേ കല്ലുകൾ പെറുക്കി എടുത്തോണ്ട് വന്ന് കുഴിയിലിടാം. എന്താ? ഓക്കേ, ഞാൻ റെഡി. ഞാനുമുണ്ട്. ഏ, അതേതുമുണ്ട്. ഹായ് പാവയ്ക്ക. പാവയ്ക്ക കുട്ടാ, ഹാ, വന്നത് നന്നായി. കുഴി മൂടാൻ ഒരാളുകൂടി ആയല്ലോ. എടേ പാവയ്ക്ക കുട്ടാ, നീയും ചാടിപ്പോന്നതായിരിക്കും അല്ലേ? എന്ത്, ചാടിപ്പോരാനോ? ഛേ, ഞാനത്ര അന്തസ്സില്ലാത്തവനൊന്നുമല്ല, അതിനൊന്നും എന്നെ കിട്ടില്ല. പിന്നെ കയ്പ് കൂടുതലാണെന്നും പറഞ്ഞ് എന്നെ ദൂരേക്ക് എറിഞ്ഞതാ. ഹേയ്, കരയാതെ കരയാതെ പാവക്കെക്കുട്ട, വാ നമുക്കൊന്നിച്ച്. മൂടാലോ വഴിയാത്രക്ക.
ജീവിക്കും.